النقابة ضدي بعد أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. صدق الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറെ ബഹുമാന്യരും ഈ വേദിയുടെ അധ്യക്ഷനുമായ അഹമ്മദ് സുലൈമാൻ ഹാജി ഈ സദസ്സിൻ്റെ പ്രാർത്ഥന കൊണ്ടും ഉദ്ഘാടനം കൊണ്ടും അനുഗ്രഹിച്ച ശഹീദ് ഷായിബ് തങ്ങൾ, ബഹുമാന്യനായ ചേലേരി സാഹിബ് ഖലീലുർ റഹ്മാൻ കാശിഫി, ബഹുമാന്യനായ ഉസ്താദ് ത്വഹാ സുബൈർ ഹുദവി, റഷീദ് അബ്ദുർ റഷീദ് ബാക്കവി അടക്കം ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, ദഅ്‌വാ സെന്റർ ഹിജ്റയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നത് അള്ളാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ വരാൻ തൗഫീഖ് ഉണ്ടാവുക എന്നത് തന്നെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്. ഇപ്പൊ ഇവിടെ ഒരുമിച്ച് കൂടിയ പല ആളുകളും പരസ്പരം അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മയൊക്കെ ഇവിടെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു ഘടകം അള്ളാഹുവിന്റെ ദീനിനോടുള്ള സ്നേഹമാണ്. അങ്ങനെ ദീനിന്റെ കാര്യത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾക്ക് യൗമലാതല്ല ഇല്ലാതല്ലോ അള്ളാഹുവിന്റെ തണലല്ലാത്ത മറ്റൊരു തണലും ലഭിക്കാത്ത ഒരു ദിവസമുണ്ട് എന്നും ആ ദിവസത്തിൽ അള്ളാഹു തണൽ കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അപ്പൊ വന്ന ആളുകൾക്ക് വലിയ അനുഗ്രഹം അള്ളാഹു നൽകി. പക്ഷെ ഈ അനുഗ്രഹം നമുക്ക് മാത്രം ലഭിച്ചാൽ പോരാ. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഇവിടെ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരായ പ്രവർത്തകന്മാർ ഒന്നുകൂടി അധ്വാനിച്ചിരുന്നുവെങ്കിൽ ഇതിലേറെ ആളുകളുള്ള വളരെ മനോഹരമായ ഒരു വേദി ഇവിടെ സൃഷ്ടിക്കാൻ സാധിക്കുമായിരുന്നു. അത് ഒരാഴ്ച മുമ്പ് നിങ്ങൾ തെളിയിച്ചതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനു വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാനും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ ആമുഖം ദീർഘിപ്പിക്കുന്നില്ല. പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിച്ചതിന് ശേഷമാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം അവസാനം സംസാരിക്കാന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. എനിക്ക് അത്രയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്താലോ എന്ന് കരുതിയിട്ട്. വളരെ ഗംഭീരവും അർത്ഥഗർഭവുമായ പ്രഭാഷണങ്ങളാണ് ഇവിടെ കഴിഞ്ഞു പോയത്.
ദീർഘകാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അവർക്കും നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹിജ്റ എന്ന് പറഞ്ഞാൽ ഞാൻ ആമുഖത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഹിജ്റ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഹിജ്റക്ക് മുമ്പും ശേഷം എന്ന അർത്ഥത്തിലാണ് വിഭജിക്കപ്പെടുന്നത്. അത് ചില മഹാരഥന്മാരൊക്കെ മിഅ്റാജിന് മുമ്പും ശേഷവും എന്ന രീതിയിൽ പറയാറുണ്ട്. മിഅ്റാജും ഹിജ്റയും തമ്മിൽ വലിയ ദൈർഘ്യമൊന്നുമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഹിജ്റ എന്ന് പറയുന്നത്. പ്രവാചകൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗലൽ ഹിജ്റത്തു ലകുന്തു മിനൽ അൻസാർ, അങ്ങനെയാണ് ആ പദം എന്നാണ് എൻ്റെ ഓർമ്മ. ഹിജ്റ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരുന്നുവെങ്കിൽ ഞാനൊരു അൻസാരിയാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരിക്കില്ല, മദീനയിൽ ജനിക്കും. ചിലപ്പോൾ ഹൗസിലോ ഹസറജിലോ ഒക്കെ ജനിച്ച് അവിടെ ഒരു അൻസാരിയായിട്ടായിരിക്കാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മുഴുവനും ഉണ്ടാകുക എന്നാണ് പ്രവാചകൻ. അപ്പൊ ഹിജ്റക്ക് അത്രയും വലിയ മഹത്വമുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആ ഹിജ്റ ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മാസം എന്ന അർത്ഥത്തിലാണ് മുഹറമിനെ നമ്മൾ ബഹുമാനിക്കുന്നത്. മുഹറമിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. മുഹറം മാസത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും ഹിജ്റയുടെ മഹത്വങ്ങളെക്കുറിച്ചും ഒക്കെ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. മുസ്ലിം സമൂഹം ഇന്നത്തെ ലോകത്ത് നേരിടുന്ന പരിധികളില്ലാത്ത പീഡനങ്ങൾക്ക് വിശ്വാസി ഹൃദയങ്ങളിൽ പ്രതീക്ഷ കൊടുക്കാനാണ് ഹിജ്റ നമ്മെ സംബന്ധിച്ച് ഒരു കാരണമായി ഭവിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായ അജണ്ടകൾ തയ്യാറാക്കി ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ആസൂത്രണം നടത്തണമെന്നതിൻ്റെ മനോഹരമായ ഉദാഹരണമായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. വലിയ പ്ലാനിങ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. മുഹറം മാസത്തിൻ്റെ മഹത്വങ്ങളുണ്ട്, ഹിജ്റയുടെ മഹത്വങ്ങളുണ്ട്, മുഹറം മാസത്തിലെ ദിവസങ്ങളുടെ മഹത്വമുണ്ട്. ഇതൊക്കെ വിശദീകരിക്കാൻ നമ്മുടെ സമയം ഇപ്പോൾ അപര്യാപ്തമാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ഒരു സഹാബി ചോദിച്ചതായിട്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കും. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഅയ്യു സൗമി അഫ്ളു ബഅദ റമദാൻ, റമദാന്റെ ശേഷം ഏത് മാസത്തിലാണ്, ഏത് നോമ്പാണ് ഏറ്റവും മഹത്വമായിട്ടുള്ളത് എന്ന്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, നിങ്ങൾ മുഹറം എന്ന് വിളിക്കുന്ന അള്ളാഹുവിന്റെ മാസമാണ്. ആ മാസത്തിൽ ഏത് ദിവസത്തെ നിങ്ങൾക്ക് നോമ്പ് നോൽക്കാം. മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ 1 മുതൽ 10 വരെ നോമ്പ് നോൽക്കൽ തുടർച്ചയായി നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. 9-ൻ്റെയും 10-ൻ്റെയും നോമ്പ് വളരെ മഹത്വമാണ്. ആഷൂറായിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. മഹാരഥന്മാർ രേഖപ്പെടുത്തിയത് ഒരുപാട് മഹത്വങ്ങൾ. താബല്ലാഹു ഫീഹി അലാ ആദമ ഫഅസ്ബഹ സഫിയ, അല്ലാഹു സുബ്ഹാനഹു വതആല ആദൻ നബി അലൈഹി സലാമിന്റെ തൗബ സ്വീകരിച്ചത് അന്നത്തെ ദിവസമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല, ചുരുക്കി പറയുകയാണ്. വറഫഅ ഫീഹി ഇദ്രീസ മകാനൻ അലിയ, ഇദ്രീസ് നബി അലൈഹി സലാമിനെ അല്ലാഹു സ്വർഗത്തിന്റെ ഔന്നിത്യങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയത് ഈ ദിവസമാണ്. വെള്ളം മഴ പെയ്യാൻ തുടങ്ങി, ഭൂമിയിൽ നിന്ന് വെള്ളം ഉയരാൻ തുടങ്ങി, അങ്ങനെ കപ്പലുണ്ടാക്കി, ആ കപ്പൽ സഞ്ചാരം തുടങ്ങി. ഇന്ന് ഇറാഖിൻ്റെ ഭാഗത്തു നിന്നാണ് അത് യാത്ര തുടങ്ങിയത് എന്ന് പറയുന്നു. ഇന്ന് തുർക്കിയിൽ കാണപ്പെടുന്ന ജൂദി എന്ന പർവ്വതത്തിലാണ് അത് പോയിട്ട് അവസാനിക്കുന്നത് എന്ന്. വെള്ളം അങ്ങനെ നിറഞ്ഞിട്ട്, വെള്ളം അങ്ങനെ ഭൂമി മുഴുവൻ വെള്ളം, ഭൂമിയിലെ ഏറ്റവും ഉയർന്ന സ്ഥലം പോലും വെള്ളത്തിന്റെ അടിയിലായി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കപ്പലിൽ കയറി നൂഹ് നബി അലൈഹിസ്സലാം
തൻ്റെ അനുയായികളും കുറച്ചാളുകളും മൃഗങ്ങളിൽപ്പെട്ട പക്ഷികളിൽപ്പെട്ട അങ്ങനെയൊക്കെ കുറെ ഇണകൾ ഇവരൊക്കെ, ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. അവരങ്ങനെ യാത്ര പോയിട്ട് അവസാനിക്കേണ്ട ഇത്, ശത്രുക്കളൊക്കെ കൊല്ലപ്പെട്ടു, അവരൊക്കെ മരണപ്പെട്ടു പോയി. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകനായിട്ട് പിറന്നയാളടക്കം അവരൊക്കെ മരണപ്പെട്ടു പോയി. അങ്ങനെ വെള്ളം തീരാതിരുന്നാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണല്ലോ. ആ ബുദ്ധിമുട്ടിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തെ രക്ഷിക്കുകയാണ്. വഅഖറജ നൂഹൻ മിനസ് സഫീനതി, കപ്പലിൽ നിന്ന് അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാമിനെ പുറത്തേക്ക് ഇറക്കിയിട്ടുള്ള ദിവസമാണത്. വനജ്ജാ ഇബ്രാഹീമ മിനന്നാർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തീയിൽ നിന്ന് രക്ഷിച്ചെടുത്തതും ഇതേ ദിവസമാണ് എന്ന് മഹാന്മാർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഫിറഔൻ ഒരുപാട് ദ്രോഹിച്ചു. അദ്ദേഹം ഇസ്ലാമിക പ്രബോധനം നടത്തി. മഹാനവറുകൾ ആകാശത്തിലേക്ക് ചൂണ്ടിയിട്ട് സൂര്യനെ കാണിച്ചു കൊടുത്തു, ചന്ദ്രനെ കാണിച്ചു കൊടുത്തിട്ടൊക്കെ ദൈവമാണെന്ന് പറഞ്ഞു. കഥയൊക്കെ നിങ്ങൾക്കറിയാം. അവസാനം തീരുമാനിച്ചു, ഇനി ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മുടെ വിഗ്രഹങ്ങളെപ്പോലും അവൻ കൊന്നു കളഞ്ഞിരിക്കുന്നു, അവൻ വെട്ടി താഴെയിട്ടിരിക്കുന്നു, നശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് വലിയ തീക്കുണ്ടാക്കിയിട്ട് അതിലേക്ക് വലിയ ചവണ പോലെ ഒരു വസ്തു ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എറിഞ്ഞു വന്നാണ്. ആ സമയത്ത് ഇബ്രാഹിം നബിയുടെ മേൽ തണുപ്പാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല, രക്ഷയാകണമെന്ന് അല്ലാഹു തീനോട് പറഞ്ഞിട്ട് ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു രക്ഷിച്ചത് ഇതേ ദിവസമാണ് മുഹറം മാസത്തിൽ. തീർന്നില്ല, വാൻസലല്ലാഹു ഫീഹി തൗറാത്ത് അലാ മൂസ, മൂസ നബി അലൈഹിസ്സലാമിന്റെ മേൽ അല്ലാഹു തൗറാത്ത് ഇറക്കി കൊടുത്ത ദിവസം, കൊടുത്ത മാസം, ഇതൊക്കെ പരിശുദ്ധമായ ഈ മുഹറം മാസത്തിലാണ്. വഅഖറജ ഫീഹി യൂസഫ മിനസ് സിജൻ, ഒരുപാട് കാലം മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാം ജയിലിലായിരുന്നു. ആ ജയിലിൽ നിന്ന് യൂസഫ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു മോചിപ്പിച്ചത് ഈ ദിവസമാണ്. വറദ്ദ ഫീഹി അലാ യഅഖൂബ ബസറ, യൂസഫ് നബി അലൈഹിസ്സലാം തൻ്റെ വസ്ത്രം, തൻ്റെ മേൽക്കുപ്പായം കൊണ്ടുകൊടുത്ത് യാഖൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മുഖത്തിട്ട് അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടിയ സംഭവം ഇതേ ദിവസമാണ് നടന്നത് എന്ന് മഹാരഥന്മാർ. വഫീഹി കശഫല്ലുർആൻ അയ്യൂബ്, അയ്യൂബ് നബി അലൈഹിസ്സലാം ത്യാഗത്തിന്റെ പര്യായമായി ലോകത്ത് ഉയർന്നു നിൽക്കുന്ന മഹാപണ്ഡിത്, മഹാനായ പ്രവാചകൻ, എല്ലാ അർത്ഥത്തിലും ക്ഷമയുടെ പര്യായമായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു എല്ലാ അനുഗ്രഹം കൊടുത്തു എന്നാണ് പറയുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും എന്ന് പറഞ്ഞാൽ ഒരുപാട് തോട്ടങ്ങൾ, ഒരുപാട് സേവകന്മാർ, അടിമകൾ, ഭാര്യ, ഒരുപാട് മക്കൾ, അദ്ദേഹത്തിന് 7 ആൺമക്കളും 7 പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല ആരോഗ്യം, ഒരുപാട് സമ്പത്ത്, വാഹനങ്ങൾ, അന്ന് ഒരാൾക്ക് ലഭ്യമാകുന്നതിൽ വെച്ച് എല്ലാ അനുഗ്രഹങ്ങളും നൽകി. പിന്നെ അല്ലാഹു ഇതൊക്കെ എടുത്തു കളഞ്ഞിട്ട് അദ്ദേഹത്തിന് മാരകമായ രോഗം കൊടുത്തു. തല മുതൽ കാല് വരെ മുഴുവനും ഒരു തരത്തിലുള്ള ചൊറി ബാധിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വ്രണങ്ങളായിട്ട് അതിൽ നിന്നിങ്ങനെ പുഴുക്കൾ ഓരോന്ന് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതാണ്. എങ്ങനെ ക്ഷമിച്ചു എന്നറിയോ? അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് പുഴുക്കൾ താഴേക്ക് വീഴുമ്പോൾ അദ്ദേഹം അത് എടുത്ത് വീണ്ടും കാലിൽ തന്നെ വെക്കുമായിരുന്നു. എന്തിനാണ്? ആ വേദന കൂടി സഹിച്ചിട്ട് അത്രയും കൂടി കൂലി അല്ലാണ്ട് നിനക്ക് കിട്ടട്ടെ എന്ന് ഒരിക്കലും പരാതി പറഞ്ഞില്ല അയ്യൂബ് നബി അലൈഹിസ്സലാം. അവസാനം തൻ്റെ ഭാര്യയുടെ മുടി വെട്ടിയിട്ട് അതുപോലും വിറ്റിട്ട് പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം പാകം ചെയ്യാനും അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കാനും വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. എല്ലാവരും ഒഴിവാക്കി. ഒരു ദിവസം വന്നിട്ട് കള്ളന്മാര് മുഴുവൻ അദ്ദേഹത്തിന്റെ തോട്ടങ്ങളും നശിപ്പിച്ചു കളഞ്ഞു. വീട് മുഴുവൻ ഇടിഞ്ഞു വീണ് കുറെ ആളുകൾ കൊല്ലപ്പെട്ടു. എല്ലാവരും ഒഴിവാക്കി. ആരും ജോലി കെടുക്കാതെയായി ഭാര്യക്ക്, കാരണം മാരകമായ അസുഖം ബാധിച്ചയാളുടെ ഭാര്യയല്ലേ. അങ്ങനെ 3 വർഷം 7 വർഷം 18 വർഷം എന്നൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കഷ്ടപ്പെട്ടു അദ്ദേഹം. അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് അദ്ദേഹം ദുആ ചെയ്തു, റബ്ബീ മസ്സനിയൽ ദുർറ അന്നി മസ്സനിയൽ ദുർറ ഭാര്യന്റെ കഷ്ടപ്പാട് കണ്ടപ്പോ അദ്ദേഹം ദുആ ചെയ്തു, പഠിച്ചോനെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് എന്നെ പിടികൂടിയിരിക്കുന്നത്, എന്നിട്ട് മാറ്റിത്തരാൻ പറഞ്ഞില്ലട്ടോ, മാറ്റിത്തരാൻ പറഞ്ഞില്ല. അന്ത അർഹമുറാഹിമീൻ, നീ വലിയ ദയുള്ള ആളാണല്ലോ റബ്ബേ, കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനാണല്ലോ റബ്ബേ എന്ന് മാത്രം പറഞ്ഞു. അപ്പൊ അള്ളാഹു ശിഫ കൊടുത്തു. മാത്രമല്ല അദ്ദേഹം ദുആ ചെയ്തു, ഒരുപാട് ദുആ ചെയ്തു.
അപ്പൊ അള്ളാഹു ആ ദുആ സ്വീകരിച്ചു. എന്നാ ഏത് മാസത്തിലാ ദുആ ചെയ്തത്? അതുകൊണ്ട് മാരകമായ അസുഖങ്ങൾ ബാധിച്ച് വലിയ വലിയ കഷ്ടപ്പാടുകളുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ പ്രതീക്ഷ കൊടുക്കുന്ന മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. തീർന്നില്ല ഒരുപാട് മഹത്വങ്ങൾ പിന്നെയും. വഫീഹി അഖറജ യൂനുസ് മിൻ ബത്നിൽ ഹൂത്ത്. മഹാനായ യൂനുസ് നബി അലൈഹി സലാം ദാവത്ത് നടത്തി നടത്തി നടത്തിയിട്ട് ആ നാട്ടിലുള്ള ഒരു മനുഷ്യനും വിശ്വസിക്കണില്ല. കഷ്ടപ്പെട്ട് മൂപ്പര് ദേഷ്യം പിടിച്ചിട്ട് ആ നാടൻ ഒഴിവാക്കി പോവാണ്. നാടൻ ഒഴിവാക്കിയിട്ട് മൂപ്പര് ഒരു ഹിജ്റ പോവാണ്. പക്ഷെ അള്ളാഹു അള്ളാഹിന്റെ സമ്മതം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോകുന്ന സമയത്ത് കപ്പലിൽ വെച്ചിട്ട് അദ്ദേഹത്തെ പുറത്തേക്ക് എടുത്ത് എറിഞ്ഞു. തിമിംഗലത്തിന്റെ വയറിന്റെ ഉള്ളിൽ പെട്ടു. നമ്മൾ അതൊക്കെ അറിയുന്നതാണ്. ഇരുളുകൾക്കുള്ളിൽ ഇരുള്, കടലിന്റെ ഇരുള്, തിമിംഗലത്തിന്റെ ഇരുള്, എല്ലാ ഇരുളുകൾക്കും ഉള്ളിലിരുന്നിട്ട് അദ്ദേഹം ദുആ ചെയ്തു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ വാലിമീൻ. നമ്മളൊക്കെ അറിയാതെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ദുആ പതിവാക്കണം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ വാലിമീൻ. റബ്ബേ, നീ അല്ലാതെ ഒരാൾ ഇലാഹില്ല, ഞാനൊരു അക്രമകാരിയായി പോയി റബ്ബേ. സുബ്ഹാനക നിന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അങ്ങനെ ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിച്ചു കുറേ ദിവസങ്ങൾക്ക് ശേഷം. അങ്ങനെ ദുആ സ്വീകരിച്ചിട്ട് അല്ലാഹു അദ്ദേഹത്തെ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ ദിവസമാണ് ആഷുറയുടെ ദിവസം, മുഹറം പത്തിന്റെ ദിവസമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. وفيه غفر له داوود عليه السلام داوود നബി അലൈഹി സലാമിന് അല്ലാഹു പുറത്തു കൊടുത്തതും ഈ പരിശുദ്ധമായ മാസത്തിൽ, ഈ പവിത്രമായ ദിവസത്തിൽ. അത് വലിയ കഥയാണ്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സമയം. غفر له തീർന്നില്ല. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ ഖൽഖായ നബി. നബി ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന നമ്മൾ വിശ്വസിക്കുന്നുണ്ടാവും, ഒരു തെറ്റും ചെയ്യാത്ത ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധം അല്ലാഹുവിന്റെ വഹി വരികയാണ്. ഉഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നബിയെ, നിങ്ങൾക്ക് അല്ലാഹു സർവവും പുറത്തു തന്നിരിക്കുന്നു. മാ തഖദ്ദമ, കഴിഞ്ഞു പോയതും പുറത്തു തന്നിരിക്കുന്നു. വമാ തഅഖറ, ഇനി വരാനുള്ളതും പുറത്തു തന്നിരിക്കുന്നു. നബിയെ, നിങ്ങൾ മഅസൂമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകപ്പെട്ടത് ഈ പരിപവിത്രമായ മാസത്തിലാണ്. അപ്പൊ ഈ ഗുഫ്രാൻ, മഗ്ഫിറത്ത്, മർഹമത്ത്, പ്രയാസങ്ങളിൽ നിന്നുള്ള ഫറജ്, മഹറജ്, ഇതൊക്കെ അള്ളാഹു നൽകുന്ന പവിത്രമായ ഒരു മാസമാണ് ഈ മാസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ അത് അവസാനിപ്പിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ നമ്മളെല്ലാവരും എല്ലാ അർത്ഥത്തിലും ഈ പരിശുദ്ധമായ മാസത്തെ ഉപയോഗപ്പെടുത്തണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നൽ മഅസിയത ഫീഹ, നേരത്തെ ഇവിടെ കാശിഫ് ഉസ്താദ് സൂചിപ്പിച്ച വിഷയമാണ്. ഇന്നൽ മഅസിയത ഫീഹ അശദ്ദു ഇഖാബ. നമ്മൾ ഈ മാസത്തിൽ പാപം ചെയ്താൽ അശദ്ദു ഇഖാബ, അല്ലാഹു കൂടുതൽ അതിന് ശിക്ഷ നൽകും, കൂടുതൽ ശിക്ഷ നൽകും. അതുകൊണ്ട് മുഹറം മാസം തുടങ്ങി, ഇന്ന് തുടങ്ങിയാലും നാളെ തുടങ്ങിയാലും നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ തെറ്റുപോലും വരില്ല എന്ന് പ്രതിജ്ഞയെടുക്കുവാനും അത് പാലിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട മാസമാണിത്. കാരണം എന്താ, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിന്റെ ഷായിറിനെ ബഹുമാനിച്ചാൽ അത് തഖ്വയിൽപ്പെട്ടതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ നിന്ദിച്ചാലോ? ഷായിറിനെ നിന്ദിക്കുന്നത് വലിയ ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ടാണ് പരസ്യമായി ഇസ്ലാമിനെ അവഹേളിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിക ഖിലാഫത്തുള്ളടത്ത് ഗുരുതരമായ ശിക്ഷകൾ കൊടുക്കുന്നത്. നിസ്കാരത്തെ ബഹുമാനിക്കാതിരിക്കുക, അങ്ങനെയുള്ള പള്ളിയെ ബഹുമാനിക്കാതിരിക്കുക, ഇതൊന്നും ഇസ്ലാമിൽ അംഗീകരിക്കപ്പെടാൻ. ഷായിറിനെ ബഹുമാനിക്കണം. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കല് 12 മാസമുണ്ട്, അതിൽ തന്നെ അർബഅത്തുൽ ഹുറും, നാലെണ്ണത്തിന് ഹുറും, ഹുറും എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കപ്പെടുന്നത്. ഹറാം, മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ ഹറാമിന്റെ പള്ളി എന്നല്ല, ഹറാം നമ്മൾ ആ മനസ്സിലാക്കുന്ന ഹറാം അല്ല, അത് പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഹറം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം അതാണ്, പരിശുദ്ധമാക്കപ്പെട്ട മാസം എന്നാണ്. നിഷിദ്ധമാക്ക, ഒരുപാട് കാര്യങ്ങൾ നിഷിദ്ധമാക്കുന്ന, അനാവശ്യ കാര്യങ്ങൾ നിഷിദ്ധമാക്കപ്പെടുന്ന മാസമാണ്. അപ്പൊ അതുകൊണ്ട് വളരെയധികം ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. തീർന്നില്ല, നമ്മൾ ഈ മാസത്തിൽ അള്ളാഹുവിന്റെ ഇബാദത്തിൽ ചെയ്ത് പതിവാക്കിയാലോ അക്സറു സവാബ,
കൂടുതൽ നമുക്ക് പ്രതിഫലം ലഭിക്കാൻ അത് കാരണമാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ വളരെ ഗൗരവത്തോടുകൂടി ഈ മാസത്തിന്റെ മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം, ഈ മാസത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കി ജീവിക്കാൻ തയ്യാറാകണം. പിന്നെ ഇസ്ലാമിക ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ മാസങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നമ്മളിന്ന് സ്വീകരിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെ വലിയ ചർച്ചയാണ്. സമയം ഒരുപാട് വൈകിയത് കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പ്രവേശിക്കുന്നില്ല. ഇസ്ലാമിക ലോകത്ത് ഒരുപാട് പുതിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അലി ജാലി, ഇസ്സത്ത് ബഗോവിച്ച്, ഹുസൈൻ നസർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തുടങ്ങി വെച്ച ഒരുപാട് ചർച്ചകളുടെ ഫലമായിട്ട് ഇന്ന് ഹിജറ വർഷവുമായി ബന്ധപ്പെട്ട അത് എത്രമാത്രം നമ്മെ, നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കും. ഇസ്ലാമൈസേഷൻ ഓഫ് ദി നോളജ് ഒക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അറിവിന്റെ ഇസ്ലാമിക വൽക്കരണത്തെ കുറിച്ചുള്ള ചർച്ചകൾ ലോകാടിസ്ഥാനത്തിൽ നടക്കേണ്ടതുണ്ട്. അങ്ങനെ വരുന്ന ഒരു സമയത്ത് ഹിജറയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു 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 ആഗോള കലണ്ടർ, ആഗോളമായ രീതിയിൽ അത്തരം ഗവേഷണങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നു. ജൂതന്മാരാണ് ഈ വിഷയത്തിൽ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ താല്പര്യത്തിൽ ഗവേഷണം നടത്തുന്നത്. ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് എന്റെ ഓർമ്മ. ഫ്രാൻസിൽ ഗവേഷണം നടത്തുന്ന ഒരു അൾജീരിയയിൽ നിന്ന് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത ഒരു പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞൻ അബ്ദുൽ ഹമീദ് ബഞ്ചിക്കോ, അദ്ദേഹം ഈ വിഷയകമായിട്ട് ഒരു പ്രൊജക്ട് അവതരിപ്പിച്ചു. മക്ക ബേസ് ചെയ്തിട്ട് ഒരു കലണ്ടർ ഉണ്ടാക്കിയിട്ട് മുസ്ലിം സമൂഹത്തിന്റെ ഒരുപാട് സാമ്രാജ്യത്വത്തിന്റെ അവശിഷ്ടങ്ങളെ മുസ്ലിം ഹൃദയങ്ങളിൽ നിന്ന് തൂത്തറിയണം എന്ന ഒരു കൺസെപ്റ്റ് അവതരിപ്പിച്ചു. ഞാനിത് പറയാൻ കാരണം, ഇന്ന് നമ്മളൊക്കെ പേരുകൊണ്ട് ഇസ്ലാം, മതം കൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നു, പക്ഷേ സംസ്കാരം കൊണ്ട് പലപ്പോഴും മറ്റു പലരെയും സ്വീകരിക്കുന്ന വളരെ ഗുരുതരമായ ചില സ്ഥിതിവിശേഷങ്ങൾ കാണാൻ കഴിയും. ഇസ്ലാം എന്ന് പറയുന്നത് കേവലം മറ്റു മതങ്ങളെപ്പോലെയുള്ള ഒരാചാരമല്ല, ഏതെങ്കിലും ഒരു അനുഷ്ഠാനമല്ല, അതൊരു ജീവിത പദ്ധതിയാണ്. ആ പദ്ധതിക്ക് മനുഷ്യന്റെ സർവ മേഖലകളെയും സർവതല സ്പർശിയായിട്ടുള്ള വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട്. ആ വീക്ഷണങ്ങളെയും കാഴ്ചപ്പാടുകളെയും മനസ്സിലാക്കി അത് ജീവിതത്തിൽ നമുക്ക് പകർത്താൻ കഴിയണം. ഹിജ്റ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എന്തിനാണ് പോയത്? എന്തിനാണ് പോയത്? അത് ഒരുപാട് സന്ദേശങ്ങളുണ്ട് അതിൽ. നേരത്തെ സുലൈമാനാജി സൂചിപ്പിച്ച പോലെ അള്ളാഹ്ക്ക് ഈ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് രക്ഷിക്കാൻ എന്തൊക്കെ ഏർപ്പാടുകൾ, എന്തൊക്കെ വകുപ്പും ചെയ്യാമായിരുന്നു? വലസൗഫ യഅതീക റബ്ബുക ഫതർല്ലാ എന്ന് പരിശുദ്ധ ഖുർആനല്ലേ നബിയോട് പറയുന്നത്? വലസൗഫ യഅതീക, നബിയെ നിങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടത് ചോദിച്ചോളി, നിങ്ങൾ തൃപ്തിപ്പെടുന്ന വരെയേ നമ്മൾ തരാലോ. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചിട്ട് തൃപ്തിപ്പെടുന്ന വരെയേ നമ്മൾക്ക് തരാലോ എന്നാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു റസൂലിനോട് പറയുന്നത്. അപ്പൊ റസൂൽ അങ്ങനെ എന്തൊക്കെ ചോദിക്കാമായിരുന്നു? അള്ളാഹുവേ, എല്ലാവർക്കും എന്തെങ്കിലും മാരകമായ അസുഖം കൊടുത്തിട്ട് മദീനയിൽ മക്കയിലുള്ള ഖുറൈശികളൊക്കെ നശിപ്പിച്ചാളാ ദുആ ചെയ്ത അള്ളാഹുവിന്റെ റസൂൽ വലസൗഫ യഅതീക റബ്ബുക ഫതർല്ലാ. അപ്പൊ അതൊക്കെ നടക്കുമായിരുന്നു. പക്ഷേ ഹിജ്റ അവസാനത്തെ ഈ ഭൂമിയിലെ മനുഷ്യനും പാഠമാകേണ്ട ഒരുപാട് സന്ദേശങ്ങൾ അത് കൊടുക്കുന്നുണ്ട്. ആ സന്ദേശങ്ങളിൽ നിന്നാണ് ഹിജ്റ ഉണ്ടാകുന്നത്. ആ സന്ദേശം എന്ന് പറയുന്നത് ഹിജ്റ ഭൗതികമായിട്ട് മാത്രമല്ല ആത്മീയമായിട്ടും ഉണ്ട് എന്ന് പഠിപ്പിക്കാനാണ് മനുഷ്യ സമൂഹത്തെ. അങ്ങനെ ഒരു ആത്മീയമായ ഹിജ്റയാണ് മനുഷ്യ സമൂഹത്തിന് ആവശ്യമുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തത്. മതാഉൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ ജീവിതത്തിന്റെ ചരക്കുകള് വലിച്ചെറിഞ്ഞ് അതിന്റെ പുച്ഛത്തോടുകൂടി സമീപിക്കാൻ കഴിയുന്ന വിശ്വാസിയാണ് യഥാർത്ഥ വിശ്വാസി എന്ന് മാലോകരെ പഠിപ്പിക്കാൻ. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത്. ജനിച്ചു വീണ നാടിനോട്, ജനിച്ചു വീണ മണ്ണിനോട്, ജനിച്ച ആ പ്രദേശത്തോട് ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിലാണ് അവന് ഒരു ഒരു നൊസ്റ്റാൾജിയ, അവനൊരു പ്രത്യേകമായ വികാരം ഉണ്ടാകാതെ ഉണ്ടാകും. എല്ലാവർക്കും ഉണ്ടാകും ആ വികാരം. പക്ഷെ ആ വികാരങ്ങൾക്ക് മുകളിലാണ് മനുഷ്യ നിന്റെ ആഖിറത്തിനോടുള്ള പ്രണയം എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ് ഹിജ്റ എന്ന് പറയുന്നത്. മഹാന്മാർ ഒരുപാട് വിഷയകമായിട്ട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്താണ് ഹിജ്റ നൽകുന്ന സന്ദേശം? മാനവികതയുടെ സന്ദേശം ഇന്ന് മനുഷ്യ സമൂഹം പഠിക്കേണ്ടതുണ്ട്. മാനവികതയുടെ സന്ദേശമാണ് ഹിജ്റ കൊടുക്കുന്നത് മനുഷ്യന്. മാനവികത എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഘടകമാണ്. അത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഘടകം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ആഴത്തിലേക്ക് പഠിച്ചു പോകണം. അത് സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, അത് സഹവർത്തിത്വത്തിന്റെ ഒക്കെ പ്രതീക്ഷകൾ മനുഷ്യന് കൊടുക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്
ഹിജ്റ പോയ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ അതിലൂടെ മനുഷ്യ സമൂഹത്തിന് കൊടുത്ത സന്ദേശങ്ങളെ കുറിച്ച് ലോക ചരിത്രകാരന്മാർ വാചാലമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്താണ് പറയുക? ഒന്നാ ഞാൻ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മടുക്കുണ്ടോ നിങ്ങൾക്ക്? ഡൈ പറഞ്ഞോ, എപ്പോഴും നിർത്താൻ നമ്മൾ റെഡിയാ. ബുദ്ധിമുട്ടാവുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ, ഒന്നാമത്തത് അവസാനത്തെ വിജയം മുത്തഖീങ്ങൾക്കാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാനാണ് ഹിജ്റ എന്ന് പറയുന്നത്. മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, നിങ്ങൾ പറഞ്ഞില്ല റളിയല്ലാഹു അൻഹു, നമ്മളൊക്കെ മനസ്സിൽ ഇപ്പോഴും അബൂ സുഫിയാൻ എന്ന് കേൾക്കുമ്പോൾ പഴയ അബൂ സുഫിയാൻ കുറെ മാറിയിട്ടുണ്ട്. മൂപ്പര് ഇസ്ലാമിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പോരാടി ഒരു കണ്ണൊക്കെ കളഞ്ഞിട്ടുള്ള മഹാനായ സഹാബിയ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ പണ്ട് ഗാസ ഗസ്സയില് കച്ചവടത്തിന് പോയപ്പോ ഒരു പട്ടാളക്കാരൻ വന്നിട്ട് ഇന്നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചാണ് കൊണ്ടുപോയി. എന്നിട്ട് ലോകത്തെ അന്ന് ഭരണാധികാരികളിൽ പ്രമുഖനായിരുന്ന ഹെർക്കുലീസ് രാജാവിന്റെ മുമ്പിൽ നിർത്തി എന്നെ നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദിനോട് ഏറ്റവും അടുത്തവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഞാൻ പറഞ്ഞു ഞാനാണ്. ഉദിനോ മിന്നി, ഇങ്ങോട്ട് വാ, കുറച്ച് അടുത്ത് കേക്കെന്ന് പറഞ്ഞു. ഞാൻ അടുത്തേക്ക് നിന്നു. ചോദ്യങ്ങൾ ഓരോന്നോരോന്നോരോന്ന് ഇങ്ങനെ ചോദിച്ചു. അക്കൂട്ടത്തിൽ ചോദിച്ചതിൽപ്പെട്ട ഒരു ചോദ്യമായിരുന്നു, നിങ്ങൾ ഈ മനുഷ്യനോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ? അപ്പോ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു? കൈഫ കാനൽ ഹർബു ബൈനകുമ, നിങ്ങൾക്കിടയിൽ എങ്ങനെയായിരുന്നു യുദ്ധം? അപ്പൊ പറഞ്ഞു, അത് സിജാൽ നനാലു മിന്നാ വയനാലു യനാലു മിന്നാ വനനാലു മിന്നു, ചിലപ്പോ ഞങ്ങൾ ജയിക്കും, ചിലപ്പോ മൂപ്പർ ജയിക്കും. അതാണ് യുദ്ധത്തിന്റെ ഒരവസ്ഥ. അപ്പൊ ഹെർക്കുലീസ് രാജാവ് പറഞ്ഞു, അദ്ദേഹം നല്ല പണ്ഡിതനായിരുന്നു, ഒരുപാട് വേദഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ അറിവുണ്ടായിരുന്നയാളാ. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ തന്നെയാണ് പ്രവാചകന്മാർ അവരോട് യുദ്ധം ചെയ്ത സമയത്ത് അവരുടെ പ്രബോധന കാലഘട്ടത്തിൽ അവർക്ക് വിജയവും പരാജയവും ഉണ്ടാകും, പക്ഷേ അവസാനത്തെ വിജയം വലാഖിബതുൽ മുത്തഖീൻ, അവസാനത്തെ വിജയം അത് തഖ്വയുള്ളവർക്കാണ്, അത് വിശ്വാസികൾക്കാണ്. ബർമ്മയുടെ തെരുവോരങ്ങളിൽ നിരപരാധികളായ മുസ്ലിങ്ങളെ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന ചരിത്രത്തിലെ തുല്യതയില്ലാത്ത അധ്യായങ്ങൾ രചിക്കുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിൽ ബാഗ്ദാദിന്റെ തെരുവോരങ്ങളിൽ, യൂഫ്രട്ടീസിന്റെ തെരുവോരങ്ങളിൽ, ടൈഗ്രീസ് നദിയുടെ തെരുവോരങ്ങളിലൊക്കെ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ രക്തം കൊണ്ട് ഈ പറയപ്പെടുന്ന പോലെ വലിയ ചഞ്ചായമണിയിച്ച ചരിത്രം സൃഷ്ടിച്ച ചെങ്കിസ്ഖാന്റെ പിൻഗാമികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചരിത്രത്തിൽ നിന്ന് പഠിക്കണം ഈ പറയപ്പെടുന്ന ആളുകൾ. ആ ചെങ്കിസ്ഖാന്റെ പേരക്കുട്ടിയാണ് തൈമൂർ. സമർഖന്തിൽ അതിമനോഹരമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അസ്ഥിവാരമിട്ടത് ഈ പറയപ്പെടുന്ന തൈമൂർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്ത് കടന്നു വന്ന് ഇസ്ലാമിന്റെ പ്രഭ ചൊരുത്തിയ ഭരണാധികാരികളായി താജ്മഹലും ആഗ്രയിലെ ചെങ്കോട്ടയും ഡൽഹിയിലെ ജുമാ മസ്ജിദും ലാഹോറിലെ ജുമാ മസ്ജിദും ഒക്കെ നിർമ്മിച്ച് ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭമായി ഇന്ദ്രപ്രസ്ഥത്തെ മാറ്റിമറിച്ച മുഗൾ രാജാക്കന്മാർ ഈ പറയപ്പെടുന്ന ചെങ്കിസ്ഖാന്റെ പിൻഗാമികളാണ് എന്ന ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വലാഖിബതുൽ മുത്തഖീൻ, ഈ കാണപ്പെടുന്ന പാപപ്പെട്ട നിരപരാധികളെ ടയറിന്റെ നടുവരിലെത്തി ക്രൂരമായി പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തുമ്പോൾ അതിൽ നിന്നുയരുന്ന തീനാടങ്ങളിൽ നിന്ന് ഉറ്റിയുറ്റി വീഴുന്ന മനുഷ്യ രക്തങ്ങളിൽ നിന്ന് വിപ്ലവത്തിന്റെ ആയിരം ഘാതുകൾ രചിച്ചുകൊണ്ട് ഇസ്ലാമിക ചരിത്രം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുക ചെയ്യും. അത് ഒരു സമയത്ത് അസ്തമിക്കുമ്പോൾ മറ്റൊരു സമയത്ത് സൂറത്തെ ഖുർശീദ് ഹോതാ ഹോതീഹേ, അത് ചന്ദ്രനെ പോലെ സൂര്യനെ പോലെയാണ്, ഒരു സ്ഥലത്ത് അത് ഉദിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് അത് ഉദയം ചെയ്യും. അതാണ് ഇസ്ലാമിന്റെ അനുഭവം എന്ന് പറയുന്നത്. ലോക ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും, ഞാനത് വിശദീകരിക്കുന്നില്ല. മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് ലാ തഖ്നതൂ മിർ റഹ്മത്തില്ല, ലോകത്തിന്റെ ഏത് ദിക്കിലും ഏത് മുക്കിലും മൂലയിലും മുസ്ലിം സമൂഹം അക്രമിക്കപ്പെട്ടാലും നിങ്ങൾ നിരാശരാകാൻ പാടില്ല, നിങ്ങൾ നിരാശരാകാൻ പാടില്ല. ദൈവമെവിടെ എന്ന് ചോദിക്കുന്നവർക്ക് മുമ്പിൽ പ്രതീക്ഷയോടെ നമുക്ക് പറയാൻ കഴിയണം, ഈ ഫറോവമാർക്ക് മുമ്പിൽ അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിന് ശക്തി കൊടുത്തിട്ടുണ്ട്, ഈ നമ്രൂദുമാർക്ക് മുമ്പിൽ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശക്തി കൊടുത്തിട്ടുണ്ട്. വലാഖിബതുലിൽ മുത്തഖീൻ, അവസാനത്തെ വിജയം വിശ്വാസികൾക്കാണ്, അവസാനത്തെ വിജയം വിശ്വാസികൾക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതാണ് ഒന്നാമത് ഹിജ്റ നൽകുന്ന പാഠം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പാഠമായിട്ട് മഹാരഥന്മാർ രേഖപ്പെടുത്തിയത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മൾ ഈമാനിൽ മുറുകെ പിടിക്കുകയാണ് വേണ്ടത്. ആയുധങ്ങളുടെ പിൻബലത്തിലല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്.
ഈമാനിലാണ് മുറുകെ പിടിക്കേണ്ടത് എന്ന സന്ദേശമാണ്. ഈമാനാണ് പ്രധാനം എന്ന് പറയുന്നത്. ഹിജ്റ എന്ന് പറയുന്നത് തഖ്‌വയുടെയും ഇഖ്ലാസിന്റെയും അധ്യാപനമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈമാനായിരുന്നു പ്രവാചകന്റെ ശക്തി എന്ന് പറയുന്നത്. സ്വഹാബത്തിന്റെ ശക്തി അതാണ്. വലിയ പ്രയാസങ്ങൾ നേരിട്ടു അവർ. എന്തൊക്കെ പ്രയാസങ്ങൾ! നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു മ്യാൻമറിലെ മുസ്ലിങ്ങളെ എങ്ങനെയൊക്കെയാണ് ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്നത് എന്ന്. അതുപോലെ തന്നെ അതിനേക്കാൾ ഭീകരമായിരുന്നു മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബിയായ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന് അനുഭവിക്കേണ്ടി വന്നത് ചരിത്രമാണ്. ഞാൻ വെറുതെ പറയുകയല്ല, മലർത്തിക്കിടത്തിയിട്ട് യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ എന്തൊക്കെയാണ് അത് പറയാൻ, ഒരു സമൂഹത്തോട് പറയാൻ വയ്യ. മഹാമഹദിയായ സുമയ്യ ബിവി റളിയല്ലാഹു അൻഹയെ എങ്ങനെയാണ് ഖുറൈശികൾ ദ്രോഹിച്ചത് എന്ന്, എങ്ങനെയാണ് ദ്രോഹിച്ചത്? അവരുടെ രഹസ്യ ഭാഗങ്ങളിൽ കുന്തങ്ങൾ കയറ്റിയിട്ട്, വലിയ കുന്തങ്ങൾ കയറ്റിയിട്ടാണ് അവർ ആക്രമിച്ചത്. ബിലാൽ ഇബ്നു അബീ റബാഹ റളിയല്ലാഹു അൻഹുവിനെ മരുഭൂമിയിൽ കൊണ്ടുപോയി മലർത്തിക്കിടത്തിയിട്ട് വലിയ പാറക്കല്ലെടുത്ത് തന്റെ ശരീരത്തിൽ കയറ്റി വെച്ചു. മരുഭൂമിയിലെ ചൂട് നമുക്കറിയാം. ആ ചൂടത്ത് നടക്കാൻ പോലും വയ്യാതെ ഇരിക്കുന്ന സമയത്താണ് ശരീരത്തിലെ വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് മരുഭൂമിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പാറക്കല്ലുകൾ കയറ്റി വെക്കുമ്പോഴും അല്ലാ അല്ലാ എന്ന് വിളിച്ചു പറയാൻ കഴിയുന്ന ഈമാൻ, ആ ഈമാനില്ല, അതാണ് സത്യത്തിൽ ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒരു വഴിത്തിരിവാണ്. ഇസ്ലാമിക സമൂഹം ലോക സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾക്ക് ആദ്യം ഉണ്ടാക്കി കൊടുക്കേണ്ട എല്ലാ ബേസ്, വിശ്വാസത്തിന്റെ കാഠിന്യം അവർക്കുണ്ടാക്കി കൊടുക്കുന്നു, വെല്ലുവിളികൾ നേരിടാൻ അവരെ പ്രാപ്തമാക്കുന്നു. അതിനുശേഷമുണ്ടായ ഇസ്ലാമിക ലോകത്തിന്റെ സർവ ചരിത്രങ്ങളിലേക്കുമുള്ള വലിയ കവാടമാണ് ഹിജ്റ, വലിയൊരു കവാടം. അതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ ക്ലേശങ്ങളുടെ കാലഘട്ടമാണ്. ആ ക്ലേശങ്ങളുടെ കാലഘട്ടങ്ങളിൽ മഹാന്മാർ ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അത് ശുദ്ധീകരണ പ്രക്രിയയുടെ കാലഘട്ടമായിരുന്നു. അങ്ങനെ ഈമാൻ ശുദ്ധീകരിച്ച ഒരു സമൂഹത്തിന് കവാടം തുറന്നുകൊടുത്ത് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക്, മൊറോക്കോയിലേക്ക്, സിന്ധിലേക്ക്, ഇന്ത്യയിലേക്ക്, ഇറാനിലേക്ക്, റോമിലേക്കൊക്കെ പകർന്ന് പന്തലിക്കുന്ന അതിവ വിശാലമായ ഒരു ഇസ്ലാമിക സാമ്രാജ്യത്തിലേക്ക് വഴികൾ തുറന്നിട്ടത് ഹിജ്റയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ ആ കാലഘട്ടത്തിൽ വലിയ ശക്തി സംഭരിച്ചു. ഹിജ്റയ്ക്ക് ശേഷം വലിയ ശക്തി സംഭരിച്ചു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഹിജ്റ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം അതാണ്, ഈമാനിനെ മുറുകെ പിടിച്ചാൽ നമുക്കെവിടെയും വിജയമുണ്ട്. ഈമാന് കൊണ്ട് മാത്രമേ വിജയിക്കാൻ കഴിയൂ. ബദറിൽ ആയുധങ്ങളുടെ ശക്തി കൊണ്ടായിരുന്നില്ല, ആകാശത്തു നിന്ന് മലക്കുകളെ ഇറക്കിയിട്ടാണ് അല്ലാഹു പ്രവാചകനെയും കൂട്ടരെയും സഹായിച്ചത്. മൂന്നാമത്തത് ദീനിനെ ആരെങ്കിലും, മൻ ഹാഫിളല്ലാഹ് ഹാഫിളല്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന് നമ്മൾ ആരെങ്കിലും ഒരു ഹിഫ്ളു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചാൽ, അല്ലാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ അല്ലാഹു നമ്മളെ സംരക്ഷിക്കും. അപ്പൊ അല്ലാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം, ദഅവത്ത് നടത്തണം. അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ രംഗത്ത്. അപ്പൊ പിന്നെ നമ്മളെ സംരക്ഷണം എന്ത് ചെയ്യും? അത് അല്ലാഹു ഏറ്റെടുക്കും. ഇന്ന് പലരും നമ്മൾ അല്ലാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാനല്ല, മതത്തെ ഉപയോഗിച്ച്, സംഘടനയെ ഉപയോഗിച്ച്, സ്ഥാപനങ്ങളെ ഉപയോഗിച്ചൊക്കെ എങ്ങനെ അവനാന്റെ കീശ സംരക്ഷിക്കാൻ പറ്റൂ എന്ന് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഗവേഷണം നടത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അല്ലാഹുവിന്റെ സംരക്ഷണം നമുക്ക് കിട്ടൂല. പിന്നെ അതിന് നമ്മൾ ദീനിന്റെ പേര് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയും ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്താൽ ഈ പറയപ്പെടുന്ന സഹാബത്തിന് അല്ലാഹു ദീൻ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അവർ രംഗത്തിറങ്ങിയപ്പോൾ അല്ലാഹു അവരെ സംരക്ഷണം കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് പാഠങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ക്ഷമിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ പുതിയ തലമുറക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട സന്ദേശം ഇതാണ്. ക്ഷമ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു വരികയും ആ ക്ഷമയില്ലായ്മയെ നമ്മൾ ദീനിന്റെ ലേബലിൽ സമൂഹത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നൊരു കാലമാണിപ്പോൾ. അതാണ് കാശിഫ് ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചത്. ക്ഷമ ഈമാന്റെ ഭാഗമാണ്, ക്ഷമയാണ് വിശ്വാസി നടത്തേണ്ടത്. ആ ക്ഷമയില്ലായ്മയെ ദീനിന്റെ ഒരു മാർഗമായിട്ട് സമൂഹത്തിൽ അവതരിപ്പിക്കുക, എന്നിട്ട് ക്ഷമിക്കാത്ത ആളുകൾ ക്ഷമിക്കുന്നവരെ ദീൻ പറഞ്ഞ് കുറ്റപ്പെടുത്തുക, നിങ്ങൾക്ക് ദീനില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.